ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി INS വിക്രാന്തിന്റെ ആദ്യഘട്ട പരീക്ഷണ യാത്ര ആരംഭിച്ചു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് കപ്പൽ പ്രഥമ പരീക്ഷണ യാത്ര കൊച്ചിയിൽ ആരംഭിച്ചത്. അറബിക്കടലിലാണ് വിക്രാന്തിന്റെ ആദ്യഘട്ട പരീക്ഷണം നടക്കുന്നത്. '1971 യുദ്ധത്തിൽ INS വിക്രാന്ത് നിർണായക പങ്ക് വഹിച്ചിരുന്നു. അതിന്റെ 50ാം വാർഷികത്തിലാണ് പിൻഗാമി പ്രഥമ പരീക്ഷണ യാത്ര നടത്തുന്നതെന്നത് അഭിമാനിക്കാവുന്ന കാര്യമാണ്. പൂർണമായും തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പൽ എന്ന ഖ്യാതിയോടെയാണ് വിക്രാന്ത് നീറ്റിലിറങ്ങുന്നത്. പൊതുമേഖലാ കപ്പൽ നിർമ്മാണശാലയായ കൊച്ചി ഷിപ്പ്യാർഡ് പ്രൈവറ്റ് ലിമിറ്റഡിനാണ് INS വിക്രാന്തിന്റെ പകുതിയിലധികവും നിർമ്മാണവും പൂർത്തീകരിച്ചത്. വിമാനവാഹിനിയിലേക്കുള്ള ആദ്യ ലാൻഡിംഗ് റിയർ അഡ്മിറൽ ഫിലിപ്പോസ് പൈനുമൂട്ടിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത് നിർവഹിച്ചു. ഇരുന്നൂറ്റി 62 മീറ്റർ ഉയരവും 62 മീറ്റർ വീതിയുമാണ് കപ്പലിനുള്ളത്. ഇത് കൂടാതെ സൂപ്പർ സ്ട്രക്ചർ ഉൾപ്പെടെ 59 മീറ്റർ ഉയരവുമുണ്ട്. അടുത്ത വർഷത്തോടെ INS വിക്രാന്ത് കമ്മീഷൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. രണ്ടാം ഘട്ടത്തിലാണ് ആയുധങ്ങളും വിമാനങ്ങളും ക്രമീകരിക്കുകയും പ്രവർത്തനം നിരീക്ഷിക്കുകയും ചെയ്യുന്നത്. നിർമ്മാണത്തിനിടെ IAC-1 എന്ന് പേരിട്ടിരുന്ന വിമാനവാഹിനിക്ക് ഡീകമ്മീഷൻ ചെയ്ത INS വിക്രാന്തിന്റെ സ്മരണയിൽ ആ പേര് നൽകുകയായിരുന്നു. 2017 INS വിക്രാന്ത് പൊളിച്ചത്. ഇന്ത്യൻ നാവികസേനയുടെ ഡയറക്ടറേറ്റ് ഓഫ് നേവൽ ഡിസൈൻ ആണ് കപ്പൽ രൂപകൽപ്പന ചെയ്തത്. സൂപ്പർ സ്ട്രക്ചറിൽ 5 എണ്ണം ഉൾപ്പെടെ 14 ഡെക്കുകളിലായി 2300 കമ്പാർട്ട്മെന്റുകളാണ് കപ്പലിലുള്ളത്. 1700 ക്രൂവിനായി നിർമ്മിച്ച കപ്പൽ വനിതാ ഓഫീസർമാർക്ക് പ്രത്യേക ക്യാബിൻ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരേ സമയം ഹെലികോപ്റ്ററുകളെയും ഫൈറ്റർ വിമാനങ്ങളെയും വഹിക്കാൻ സാധിക്കുന്ന യുദ്ധക്കപ്പലിന് 28 മൈൽ വേഗതയിൽ യാത്ര ചെയ്യാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് എറ്റ്.